സംഭരിച്ച നെല്ലിന് സപ്ലൈകോ പണം നൽകാൻ വൈകുന്നത് പൊന്നാനി കോൾ മേഖലയിലെ കർഷകരെ ദുരിതത്തിലാക്കുന്നു. 7 കോടിയോളം രൂപയാണ് നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ പൊന്നാനിയിലെ കർഷകർക്ക് നൽകാനുള്ളത്. നെല്ല് സംഭരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും പൊന്നാനിയിലെ കോൾ കർഷകർക്ക് നെല്ലിന്റെ വിലയായി 1 രൂപ പോലും സപ്ലൈകോ ഇതുവരെ നൽകിയിട്ടില്ല. കിലോയ്ക്ക് 22.50 രൂപ നിരക്കിൽ നെല്ല് നൽകിയ കർഷകരാണ് കഷ്ടപ്പെട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലിന്റെ വില കിട്ടാൻ സപ്ലൈകോ ഓഫീസുകളുടെ പടികൾ കയറിയിറങ്ങുന്നത്. തുല്യവിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് നെല്ല് നൽകിയ കർഷകർക്കാണെങ്കിൽ അപ്പോൾ തന്നെ മുഴുവൻ വിലയും കിട്ടി. സർക്കാർ സംവിധാനത്തിലും കൃഷിമന്ത്രിയുടെ വാക്കിലും വിശ്വസിച്ച് സപ്ലൈകോയ്ക്ക് നെല്ല് നൽകിയ കർഷകരിൽ പലരും ഇപ്പോൾ കടക്കെണിയിലാണ്. 3 മാസത്തെ കാലാവധിക്ക് സ്വർണ്ണാഭരണങ്ങളും മറ്റും പണയം വെച്ച് കൃഷി ഇറക്കിയവരാണ് മിക്ക കർഷകരും. മാത്രവുമല്ല, ഇനി കൃഷി ഇറക്കാനും ഇവർക്ക് മറ്റു മാർഗമില്ല. കൃഷി ചെയ്ത കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടാണ് കൃഷി ചെയ്തത്. അപ്പോൾ ആ വായ്പ തിരിച്ചടയ്ക്കാനും പലിശയും കൂടി ഇനത്തിൽ തന്നെ വരുമ്പോൾ വലിയൊരു സംഖ്യ ബാധ്യതയാകുന്ന അവസ്ഥയാണ്. കുടിശ്ശിക തീർക്കാൻ അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കർഷക ദിനമായ ചിങ്ങം 1 കരിദിനമായി ആചരിക്കാനാണ് പൊന്നാനി മേഖലയിലെ കോൾ കർഷകർ നിശ്ചയിച്ചിട്ടുള്ളത്. അടുത്ത മാസം 17 മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കാനും കർഷകർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.